പത്ത് വർഷത്തിനകം 600,000 AK-203 തോക്കുകൾ നിർമ്മിക്കാനൊരുങ്ങി ഉത്തർപ്രദേശിലെ അമേത്തി. AK-203 തോക്കുകളുടെ നിർമ്മാണത്തിന് ഇന്ത്യ റഷ്യ ധാരണയായി. ഒരു മിനിറ്റിൽ ഉതിർക്കുന്നത് 600 വെടിയുണ്ടകൾ. 10 വർഷത്തിനുള്ളിൽ 600,000 തോക്കുകൾ. 5,000 കോടിയുടെ പദ്ധതി. ഇത് രാജ്യത്തെ ഭീകരർക്ക് തടയിടാൻ. ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടിയാണ് തോക്കു നിർമ്മാണം. ഇത് സംബന്ധിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിൽ ധാരണയിലെത്തി. 5,000 കോടിയുടെ പദ്ധതിക്കാണ് ധാരണയായത്. ഉത്തർപ്രദേശിലെ അമേത്തി ജില്ലയിലാണ് തോക്കുകളുടെ നിർമ്മാണം നടക്കുക. 10 വർഷത്തിനുള്ളിൽ 600,000 AK-203 തോക്കുകളായിരിക്കും അമേത്തിയിൽ നിർമ്മിക്കുന്നത്. ഈ കഴിഞ്ഞ മാസമാണ് അമേത്തിയിലെ ആയുധ നിർമ്മാണ കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായാണ് പദ്ധതിക്ക് ധാരണയായത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുത്തത് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. വീടുകളിലും കെട്ടിടങ്ങളിലും ഒളിച്ചിരുന്ന് സുരക്ഷാസേനയെ ആക്രമിക്കുന്ന ഭീകരരെ നേരിടാൻ AK-203 തോക്കുകൾ ഫലപ്രദമാകും എന്നാണ് വിലയിരുത്തൽ. ഒരു മിനിറ്റിൽ 600 വെടിയുണ്ടകളെ ഉതിർക്കാനുള്ള ശേഷി AK-203ക്കുണ്ട്. AK-47 തോക്കിന്റെ മറ്റൊരു പതിപ്പാണ് കലാഷ്നിക്കോവിന്റെ AK-203. ഇന്ത്യൻ കരസേന അംഗങ്ങളുടെ കയ്യിലുള്ള ഇൻസാസ് തോക്കുകൾക്ക് പകരമായിട്ടായിരിക്കും AK-203 ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം ഇന്ത്യൻ എയർഫോഴ്സിന്റെ 2,236 കോടിയുടെ പദ്ധതിയായ GS-80 ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനായുള്ള അനുമതിയും നൽകിയതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാർ പ്രകാരം 600,1427 തോക്കുകളാണ് അമേത്തിയിലെ പുതിയ ഫാക്ടറിയിൽ നിർമ്മിക്കുക. സാങ്കേതിക വിദ്യ കൈമാറുന്നതിന്റെ ഭാഗമായി ആദ്യത്തെ 70,000 റൈഫിളുകളിൽ റഷ്യൻ നിർമ്മിത ഘടകങ്ങൾ ഉപയോഗിക്കും. കലാഷ്നിക്കോവ് തോക്കുകളുടെ ഏറ്റവും വലിയ ഉപയോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യൻ സൈന്യം. നിർമ്മാണം തുടങ്ങി 32 മാസങ്ങൾക്ക് ശേഷം 70,000 റൈഫിളുകൾ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറും. അടുത്ത വർഷത്തോടെ നിർമ്മാണം ആരംഭിക്കാനാണ് പദ്ധതി. ലോകത്തിലെ മികച്ച ആയുധമായി പരിഗണിക്കുന്ന AK-47, AK-56 എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കലാഷ്നിക്കോവ് തോക്കുകൾ 2nd World War രൂപരേഖ ചെയ്തത്. കലാഷ്നിക്കോവ് എന്ന തോക്ക് നിർമ്മാണ കമ്പനിയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. റഷ്യൻ കമ്പനിയാണ് കലാഷ്നിക്കോവ്. ഇവർ ഉണ്ടാക്കിയ തോക്ക് മോഡലാണ് AK-47 തോക്കുകൾ. ലോകത്തിലെ ഏറ്റവും മാരകമായതും ആക്രമണശേഷിയുമുള്ള റൈഫിളുകളാണ് AK-47. AK-47 റൈഫിൾ എന്ന് കേൾക്കാത്തവർ ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും മാരകമായ കൈത്തോക്കിന്റെ പേരാണിത്. AK-47 അസാൾട്ട് റൈഫിൾ യന്ത്ര തോക്കുകളിൽ കിരീടം വയ്ക്കാത്ത രാജാവാണ്. സോവിയറ്റ് യൂണിയന് വേണ്ടി മിഖായൽ കലാഷ്നിക്കോവ് വികസിപ്പിച്ചെടുത്ത 7.62 mm അസോൾട്ട് റൈഫിളാണ് AK-47. 2nd World War സോവിയറ്റ് സൈനികർ ജർമ്മനിയുടെ സ്റ്റോം റൈഫിൾ എന്ന കൊച്ചു യന്ത്ര തോക്കിന്റെ ശേഷി അറിഞ്ഞിട്ടുണ്ട്. അതിനെ വെല്ലുന്ന ചെറുതോക്കായിരുന്നു അവരുടെ ലക്ഷ്യം. യുദ്ധാനന്തരം റഷ്യൻ കരസേനയിലെ ടാങ്ക് കമാൻഡറായിരുന്ന മിഖായൽ കലാഷ്നിക്കോവ് ഇതിനുള്ള ശ്രമം ആരംഭിച്ചു. പ്രഹരശേഷിയേറിയ ഒരു പെർഫെക്റ്റ് സബ്മെഷീൻ ഗൺ സ്വപ്നം കണ്ട് അത് ഡിസൈൻ ചെയ്യാൻ വർഷങ്ങൾ നീണ്ട കിടഞ്ഞ ഗവേഷണത്തിലായിരുന്നു കലാഷ്നിക്കോവ് ഒടുവിൽ AK-47 റൈഫിൾ കണ്ടുപിടിച്ചത്. 1947 യുദ്ധം കഴിഞ്ഞതേ അത് നിർമ്മിച്ചു. അങ്ങനെയാണ് റൈഫിളിന് AK-47 എന്ന പേര് വീഴുന്നത്. കുറഞ്ഞ ഭാരം, ലളിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്രചണ്ഡമായ പ്രഹരശേഷി, കുട്ടികൾക്ക് പോലും അനായാസം കൈകാര്യം ചെയ്യാവുന്നത്, ഇതൊക്കെയാണ് AK-47 വൈശിഷ്ട്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.